ഹായ് ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീഷ്മപർവത്തിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് അറിയാം. ഒരു പടത്തിനെ കുറിച്ച് ഇതിൽ കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല, കാരണം ഇത്രത്തോളം പോസിറ്റീവ് റെസ്പോൺസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്ന് ഇത്രത്തോളം തിയേറ്ററുകളിൽ കളിക്കുന്നതും ഇന്ന് ഞായറാഴ്ച നമ്മൾ നോക്കുമ്പോൾ എങ്ങും ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. അത്രത്തോളം റഷ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ആ തിരക്ക് അനുഭവപ്പെടുന്നു. ഔട്ട്സൈഡ് ഇന്ത്യയിലും ആ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ജി സി സിയിലൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള തിരക്ക് പറയുന്നു. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇപ്പോഴും ഈ സിനിമ റിലീസാകാത്ത രാജ്യങ്ങളുണ്ട്, അവിടെയുള്ളവർ അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നിരിക്കുന്നു എന്നാണ്. കാരണം ബാക്കി എല്ലാവർക്കും ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയെടുത്തു എന്നൊക്കെ അവർക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഭീഷ്മപർവം എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പറഞ്ഞു വരുന്ന കാര്യം വേറൊന്നുമല്ല, ഇതിൻ്റെ റേറ്റിംഗ് നമുക്ക് പ്രധാനപ്പെട്ട സോഴ്സിൽ നിന്നുള്ളത് നോക്കാം. IMDB ഇതിനിട്ടിരിക്കുന്ന 8.6/10 ആണ്. അപ്പോൾ ഒരു മികച്ച രീതിയിലുള്ള റേറ്റിംഗ് തന്നെയാണ് ഇതിനകത്ത് കിട്ടിയത്. ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 92% ആണ്. PTM നോക്കുകയാണെങ്കിൽ 92% ആണ്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ 4.5/5 ആണ്. അതൊരു ഗംഭീരമായിട്ടുള്ള റേറ്റിംഗ് തന്നെയാണ്. എന്തായാലും ഇവിടെ ജനങ്ങൾ നൽകുന്ന റേറ്റിംഗ് ഇതേപോലെ തന്നെ ഇതിന് മുകളിലേക്കുള്ളതാണ്. അതാണ് ഇന്ന് നമ്മൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ മമ്മൂട്ടി ഒന്ന് കളന്നറിഞ്ഞ് ആടിയപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇനിയും നമുക്ക് പിന്നാലെ ഇതേപോലെയുള്ള നല്ല സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരിൽ നിന്നും വരട്ടെ, ഗംഭീരമാകട്ടെ, മലയാള ഫിലിം ഇൻഡസ്ട്രി ഉണരട്ടെ. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേർക്കും മികച്ച കാര്യങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.